നമസ്കാരം. ദേവനന്ദ ഈ പേര് മലയാളികൾക്ക് ഒരു വിങ്ങലോടെ ഒരു തേങ്ങലോടെ മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരുപക്ഷെ കേരളമൊട്ടാകെ ചർച്ച ചെയ്ത ഒരു പേര് തന്നെയായിരുന്നു ദേവനന്ദയുടേത്. കൊല്ലം ജില്ലയിലെ പള്ളിമണ്ണിൽ ഇത്തിക്കര ആറിൻ്റെ സമീപത്ത് ധന്യ പ്രദീപ് ദമ്പതികളുടെ മകളായ 5 വയസ്സുകാരി ദേവനന്ദ. ദേവനന്ദ വളരെ പെട്ടെന്നാണ് വാർത്തകളിൽ ഇടം നേടിയത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2020 ഫെബ്രുവരി 27 രാവിലെ 9:30 ശേഷമാണ് ദേവനന്ദ എന്ന ഈ പെൺകുട്ടി പെട്ടെന്ന് കാണാതാകുന്നത്. അമ്മയോടൊപ്പം തുണിയലക്കുന്ന സ്ഥലത്ത് നിന്ന് ദേവനന്ദ പിന്നീട് ഇളയ കുട്ടിയെ കളിപ്പിക്കാനായി വീടിനുള്ളിലേക്ക് പോവുകയും അവിടെ നിന്നും കാണാതാവുകയുമായിരുന്നു ദേവനന്ദയുടെ ആ ഒരു പെട്ടെന്നുള്ള തിരോധാനം. വളരെ വേഗം തന്നെ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. കാര്യം പ്രത്യേകിച്ചും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘവുമൊക്കെ നാട്ടിൽ വിലസുന്ന ഒരു സമയം കൂടിയായതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗം തന്നെ ഈ കുട്ടിയെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ഈ വിലാസത്തിൽ ബന്ധപ്പെടുക തുടങ്ങിയ വാക്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അലയടിച്ചു. എന്തിനേറെ നമ്മുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പോലും ആ വാർത്ത അവരുടെ പേജുകളിൽ പങ്കുവച്ചു. അവർ മാത്രമല്ല മറ്റ് ചലച്ചിത്ര താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഈ വാർത്ത ഏറ്റെടുത്തു. നാട് ഒട്ടാകെ ഈ വാർത്ത പരന്നു. എല്ലാവരും തന്നെ ദേവനന്ദയ്ക്കായി പ്രാർത്ഥിച്ചു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, തൊട്ടടുത്ത ദിവസം ഇത്തിക്കരയാറിൽ നിന്ന് തന്നെ ദേവനന്ദയുടെ ചേതനയേറ്റ മൃതശരീരം ലഭിക്കുകയാണ് ഉണ്ടായത്. കുട്ടി ആറിൽ കാൽ വഴുതി വീണ് മരണപ്പെട്ടതാകാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷേ ദുരൂഹതകൾ ഏറെയായിരുന്നു ഈ മരണത്തിൽ. കാര്യം അമ്മയോടോ മുത്തശ്ശിയോടോ ഒപ്പമല്ലാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്ന ഒരു പ്രകൃതക്കാരി ആയിരുന്നില്ല ദേവനന്ദ. ആ ദേവനന്ദ എന്തിന് ഒറ്റയ്ക്ക് ഇത്തിക്കരയാറിൻ്റെ തീരം വരെ ചെന്നു? അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ആരെങ്കിലും പ്രലോഭിപ്പിച്ചാണോ ഈ കുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ആ സമയത്ത് നമ്മൾ വാർത്താമാധ്യമങ്ങളിലും അതുപോലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ കാര്യം അറിയുന്ന എല്ലാവരും തന്നെ, സാധാരണക്കാർ പോലും ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും ആയില്ല. അന്വേഷണം അതിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഫോറൻസിക് പരിശോധന നടത്തി. പക്ഷേ ഫോറൻസിക് പരിശോധനയിലൊക്കെ ഇത് സ്വാഭാവികമായ മുങ്ങിമരണം എന്ന് തന്നെയാണ് തെളിഞ്ഞത്. കുട്ടി ആറിൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കാം. അവിടെ ആറ് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ചെറിയ പാലത്തിൽ നിന്നും കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണ്, അങ്ങനെയായിരിക്കാം മരണം സംഭവിച്ചത് എന്ന് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടുമെല്ലാം. പക്ഷേ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല. പോലീസും ഏറെക്കുറെ ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ച് അവസാനിപ്പിച്ച മട്ടിലാണ്. പക്ഷേ വർഷം ഒന്ന് കഴിയുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 പിന്നിടുമ്പോൾ ദേവനന്ദയുടെ തിരോധാനവും അതേ തുടർന്നുള്ള മരണവും ഒക്കെ നടന്നിട്ട് ഒരു വർഷം കഴിയുകയാണ്. പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ ദുരൂഹത എവിടെയൊക്കെയോ നിറഞ്ഞു നിൽക്കുന്നതായി ഇവിടത്തുകാർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം തത്വമയി ന്യൂസും ഇതേക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണം തത്വമയി ന്യൂസിൻ്റേതായ രീതിയിൽ നടത്തിയെങ്കിലും ഞങ്ങൾക്കും ഒട്ടനവധി ദുരൂഹതകൾ ഇതിൽ തോന്നിയിരുന്നു. പ്രത്യേകിച്ചും പോലീസിനായ ഈ കേസ് അന്വേഷിച്ച് വന്നപ്പോൾ പോലീസിനായ അന്ന് സഞ്ചരിച്ച പാത വീടിന് പിൻവശത്തു നിന്നും നായ പോയത് തൊട്ട് അടുത്ത വശത്ത് അടുത്ത വീട്ടിലേക്ക്, അടുത്ത പറമ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വീട്ടിലേക്കാണ്. ആ വീടിനെ വലം വച്ച് നായ പുറത്തിറങ്ങി പിന്നീട് ഇത്തിക്കരയാറിലേക്ക് പോവുകയും അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പഴയ ഒരു കെട്ടിടത്തെ അല്ലെങ്കിൽ പഴയ ഒരു വീടിനെ നോക്കി നായ കുരയ്ക്കുകയുമൊക്കെ ആയിരുന്നു. ഒരു ആളൊഴിഞ്ഞ സ്ഥലമാണത്. അപ്പം നായയ്ക്ക് അന്ന് അവിടെ തോന്നിയ ഒരു സംശയം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നായ ആ ഒരു ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നോക്കി കുരച്ചത്? ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങളും കഥകളും ഒക്കെ പുറത്തു വന്നു. പക്ഷേ എന്തായാലും സത്യം ഇപ്പോഴും സത്യമായി തന്നെ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് ദേവനന്ദയുടെ കാര്യത്തിൽ. എന്തായാലും ദേവനന്ദ ഇന്ന് ഇല്ല. ദേവനന്ദയുടെ മാതാപിതാക്കൾക്കാണ് ആ നികത്താനാകാത്ത നഷ്ടം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വർഷം ഒന്ന് കഴിയുമ്പോൾ വീണ്ടും ദേവനന്ദയുടെ തിരോധാനം സമൂഹ മാധ്യമങ്ങളിലെങ്കിലും വാർത്തയായി പുറത്തു വരുന്നുണ്ട്. എന്തായിരിക്കാം ദേവനന്ദയ്ക്ക് അന്ന് സംഭവിച്ചത്? ഉത്തരം കാലം തരുമെന്ന് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.